നമസ്കാരം 9 പിഎം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്ററുടെ കിരാത നടപടിക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുന്നു. പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്ത് പ്രതികാര നടപടി. ലക്ഷദ്വീപിൽ എന്താണ് നടക്കുന്നതെന്ന് അഡ്മിനിസ്ട്രേറ്ററോട് ഹൈക്കോടതി. പബ്ലിക് പ്രോസിക്യൂട്ടറെ സ്ഥലം മാറ്റാനുള്ള തീരുമാനത്തിന് സ്റ്റേ. പ്രഫുൽ ഖോഡയെ തിരിച്ചു വിളിക്കണമെന്ന് ബിജെപി ലക്ഷദ്വീപ് ഘടകവും. കെ സുരേന്ദ്രന്റെയും മുരളീധരന്റെയും സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്ന ആവശ്യം ബിജെപിയിൽ ശക്തം. ആവശ്യം കൊടകര കുഴൽപ്പണക്കേസിന്റെ പശ്ചാത്തലത്തിൽ. കുഴൽപ്പണക്കേസിൽ ബിജെപി ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്തയെ നാളെ ചോദ്യം ചെയ്യും. കേസിൽ ഹാജരാകാൻ ബിജെപി നേതാക്കൾക്ക് വീണ്ടും നോട്ടീസ്. ഹാജരാകാൻ കൂടുതൽ സമയം ചോദിച്ചിട്ടുണ്ടെന്ന് കെ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് ഇന്ന് 29,803 പേർക്ക് കോവിഡ്. 177 മരണം. ആകെ മരണം 7,731. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.84%. നിയമസഭാ സ്പീക്കറായി എം ബി രാജേഷിനെ തെരഞ്ഞെടുത്തു. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ പുതിയ സ്പീക്കർക്ക് കഴിയട്ടെ എന്ന് മുഖ്യമന്ത്രി. സഭയ്ക്ക് പുറത്ത് സ്പീക്കർ രാഷ്ട്രീയം പറയരുതെന്ന് പ്രതിപക്ഷ നേതാവ്. കക്ഷി രാഷ്ട്രീയത്തിന് പുറത്ത് പൊതുവായ സാമൂഹ്യ രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം പറയുമെന്ന് രാജേഷ്. സ്പീക്കറെ സർ എന്ന് വിളിക്കുന്നതിൽ മാറ്റം വരണമെന്ന് എം ബി രാജേഷ്. കെ പി സി സി അധ്യക്ഷ പദവിയിൽ കെ സുധാകരൻ എത്തുന്നതിന് തടയിടാൻ എ ഐ ഗ്രൂപ്പുകൾ. സുധാകരൻ കോൺഗ്രസ് സംസ്കാരം തകർക്കുമെന്ന് ഹൈക്കമാൻഡിന് പരാതി. സ്ഥാനലബ്ധിയോടെ വി ഡി സതീശൻ മതിമറന്നെന്ന എൻ എസ് എസിന്റെ വിമർശനം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വാർത്തകൾ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ലക്ഷദ്വീപിനായി കൈകോർക്കാം. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നൊരു ദിവസമാണ് ഇന്ന്. ലക്ഷദ്വീപിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയുന്നുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. മാധ്യമ വാർത്തകളിൽ നിന്നറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചോദിക്കുന്നതെന്നും ലക്ഷദ്വീപ് സബ് ജഡ്ജിൽ നിന്നുമുള്ള വിവരങ്ങൾ ലഭിച്ചുവെന്നുമാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് വ്യക്തമാക്കിയത്. ലക്ഷദ്വീപിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട സി പി ഐ എം സമർപ്പിച്ച ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ ഇന്നുണ്ടായത്. ഇതിനിടെ അഡ്മിനിസ്ട്രേറ്റർക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചതിന്റെ പേരിൽ 3 കുട്ടികളെയും യുവാവിനെയും ദ്വീപ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രഫുൽ കെ പട്ടേലിനെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്നും നീക്കണമെന്നാവശ്യപ്പെട്ട ബി ജെ പി ലക്ഷദ്വീപ് സെക്രട്ടറി പ്രധാനമന്ത്രിക്ക് കത്തും അയച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലെ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ സി പി ഐ എം സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ലക്ഷദ്വീപിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ സ്ഥലമാറ്റം കോടതി തടഞ്ഞു. പ്രോസിക്യൂട്ടർമാരെ കോടതി ചുമതലകളിൽ നിന്ന് നീക്കി ഗവൺമെന്റ് ജോലികൾക്ക് നിയോഗിച്ച നടപടിയാണ് കോടതി സ്റ്റേ ചെയ്തത്. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ കടുത്ത വിമർശനവും ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചു. ലക്ഷദ്വീപിലെ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്ന് കോടതി പറഞ്ഞു. ലക്ഷദ്വീപിൽ എന്താണ് നടക്കുന്നതെന്ന് കോടതി അറിയുന്നുണ്ട്. മാധ്യമ വാർത്തകളിൽ നിന്നറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിലല്ല ചോദിക്കുന്നതെന്നും ലക്ഷദ്വീപ് സബ് ജഡ്ജിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചുവെന്നും ജസ്റ്റിസുമാരായ വിനോദ് ചന്ദ്രൻ, എം ആർ അനിത എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇക്കാര്യങ്ങളിൽ ഉടൻ വിശദീകരണം നൽകാനും ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർക്ക് കോടതി നിർദ്ദേശം നൽകി. ഇതിനിടെ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലിന് വാട്സാപ്പ് സന്ദേശം അയച്ചു എന്ന പേരിൽ 3 കുട്ടികളെയും ഒരു വൈദ്യുതി വകുപ്പ് ജീവനക്കാരനെയും ലക്ഷദ്വീപ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഗത്തി ദ്വീപിൽ നിന്നുള്ള 3 കുട്ടികളെയും ബിത്ര ദ്വീപിൽ നിന്നുള്ള ഷഫീഖ് എന്ന വൈദ്യുതി വിഭാഗം ജീവനക്കാരനെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. വെറും ഹായ് എന്ന് മാത്രമാണ് ഷഫീഖ് അഡ്മിനിസ്ട്രേറ്ററുടെ ഫോണിലേക്ക് അയച്ച സന്ദേശം. ഇതിനിടെ അഡ്മിനിസ്ട്രേറ്ററിക്കെതിരെ ബി ജെ പി ലക്ഷദ്വീപ് ഘടകം രംഗത്തെത്തി. അഡ്മിനിസ്ട്രേറ്ററെ നീക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ലക്ഷദ്വീപ് സെക്രട്ടറി മുഹമ്മദ് കാസിം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്കെതിരെ കേരളത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി. അതേസമയം ലക്ഷദ്വീപിനെ കശ്മീരാക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്നാണ് കെ സി വേണുഗോപാൽ ഇന്ന് പ്രതികരിച്ചത്. ലക്ഷദ്വീപിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതി കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണം. എ ഐ സി സി പ്രതിനിധികൾ ദ്വീപിലേക്ക് പോകുമെന്നും അദ്ദേഹം ഇന്ന് പ്രതികരിച്ചു. ലക്ഷദ്വീപിലെ ഒരു ഏകാധിപതിയായ അഡ്മിനിസ്ട്രേറ്റീവ് വെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന സമീപനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ അടിയന്തരമായി പിന്തിരിയണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ദ്വീപിന് ദ്വീപിൻ്റെതായിട്ടുള്ള സംസ്കാരമുണ്ട്, പാരമ്പര്യമുണ്ട്, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതികളുണ്ട്. ഇതിനെയെല്ലാം ഒരു ഏകാധിപതിയായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റർ വന്ന് വെല്ലുവിളിച്ച് ജനങ്ങളിൽ അശാന്തിയുടെ വിത്തുകൾ പാകുകയാണ് ഇപ്പോൾ അവിടെ ചെയ്തിരിക്കുന്നത്. ദ്വീപിനെ മറ്റൊരു കാശ്മീരാക്കാനാണ് അവരുദ്ദേശിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കും. കോൺഗ്രസ് പാർട്ടി അതിന് ഒരു കാരണവശാലും ഇതിനെ അനുവദിക്കില്ല.
ലക്ഷദ്വീപിൽ കുട്ടികൾക്ക് മാംസാഹാരം നിർത്തലാക്കിയത് അവരുടെ ആരോഗ്യം കണക്കിലെടുത്തെന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ ന്യായീകരണം. ലക്ഷദ്വീപിൽ ക്രിമിനലുകൾ ഇല്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നതെന്നും സുരേന്ദ്രൻ ഇന്ന് ചോദിക്കുകയുണ്ടായി. കോടതികൾ എന്തെല്ലാം പറയുന്നു, അതൊക്കെ വലിയ കാര്യമായി എടുക്കേണ്ടതുണ്ടോ എന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. ആ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ലക്ഷദ്വീപിന്റെ പേരിൽ വ്യാപകമായിട്ടുള്ള കള്ളപ്രചരണമാണ് ഇടതുപക്ഷവും കോൺഗ്രസും ചില മുസ്ലിം തീവ്രവാദ സംഘടനകളും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷദ്വീപിൽ ബീഫ് മാത്രമല്ല, ഒരു മാംസവും നിരോധിച്ചിട്ടില്ല. ലക്ഷദ്വീപിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ നിന്നാണ് മാംസാഹാരം ഉപേക്ഷിച്ചിരിക്കുന്നത്. അത് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമാണ്. രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും ഉച്ചഭക്ഷണത്തിൽ മാംസാഹാരം വിളമ്പുന്നില്ല. ലക്ഷദ്വീപിൽ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന തലതിരിഞ്ഞ ഭരണ പരിഷ്കാരങ്ങൾക്കു പിന്നിൽ കോർപ്പറേറ്റ് താൽപ്പര്യങ്ങളും. ചെറുദ്വീപുകൾ ടൂറിസത്തിന്റെ മറവിൽ കോർപ്പറേറ്റുകൾക്ക് കൈമാറുക എന്നതാണ് ഒരു ലക്ഷ്യം. ദ്വീപിലെ സമ്പന്നമായ ക്ഷീരമേഖലയെ തകർത്ത് ഗുജറാത്തിൽ നിന്നുള്ള അമുൽ കമ്പനിക്ക് വഴിയൊരുക്കുക എന്നതും അഡ്മിനിസ്ട്രേറ്ററുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങളിൽ ഒന്നാണ്. ഫാമുകൾ എല്ലാം അടച്ചുപൂട്ടി ഈ മാസം 31 എല്ലാ പശുക്കളെയും ലേലം ചെയ്യാൻ നിർദ്ദേശിച്ച് ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. ചെറുതും വലുതുമായ 36 ദ്വീപുകളുടെ സമൂഹമാണ് ലക്ഷദ്വീപ്. ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള പ്രദേശം. കോവിഡ് കാലം ലോകസമ്പന്നരിൽ പലരും ചെറുദ്വീപുകൾ സ്വന്തമാക്കി സുരക്ഷിതമായി താമസിക്കാൻ ഇടം തേടുന്ന കാലം കൂടിയാണ്. ഈ കച്ചവട സാധ്യതയിലാണ് ലക്ഷദ്വീപ് ഭരണത്തിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കണ്ണ്. വിസ്തൃതി കൂടുതലുള്ള ഏതാനും ദ്വീപുകളിൽ പ്രദേശവാസികളെ ഒതുക്കി ചെറുദ്വീപുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കുക. ടൂറിസത്തിൻ്റെ മറവിൽ ചെറുദ്വീപുകൾ കുത്തകകൾക്ക് കൈമാറാമെന്ന് ഭരണകൂടം കണക്കുകൂട്ടുന്നു. ഭരണകൂടത്തിൻ്റെ കച്ചവട താൽപ്പര്യം വ്യക്തമാക്കുന്നതാണ് ക്ഷീരമേഖലയെ തകർക്കാനുള്ള മറ്റൊരു നീക്കം. ഗുജറാത്തിൽ നിന്നുള്ള അമുൽ കമ്പനിക്ക് ലക്ഷദ്വീപ് വിപണിയിൽ കടന്നു വരാൻ വഴിയൊരുക്കുകയാണ് സർക്കാർ. സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഡയറി ഫാമുകളും അടച്ചുപൂട്ടാൻ കഴിഞ്ഞ ദിവസം ഭരണകൂടം ഉത്തരവിട്ടിരുന്നു. 31 പശുക്കളെ മുഴുവൻ ലേലം ചെയ്യാൻ നിർദ്ദേശിക്കുന്ന മറ്റൊരു ഉത്തരവും ഇന്നലെ പുറത്തിറങ്ങി. ഫാമുകൾ പൂട്ടുന്നതോടെ ദ്വീപിലെ പാലിൻ്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഉൽപ്പാദനവും വിപണനവും നിലയ്ക്കും. മത്സ്യബന്ധനം കഴിഞ്ഞാൽ ദ്വീപ് നിവാസികൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ക്ഷീരമേഖലയെയാണ്. 4 ദ്വീപുകളിലായാണ് സർക്കാർ ഡയറി ഫാമുകൾ ഉള്ളത്. ഇവിടങ്ങളിൽ നിരവധി ജീവനക്കാരുണ്ട്. ഇവരുടെ ജോലിയും ഇതോടെ നഷ്ടമാകും. ലക്ഷദ്വീപിൽ ഉടൻ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കാൻ നിർദ്ദേശിച്ച് അമുൽ കമ്പനിയുടെ കൊച്ചി റീജിയണൽ ഓഫീസിലേക്ക് ഗുജറാത്തിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. ദ്വീപ് നിവാസികളുടെ ജീവിതമാർഗം അടച്ച് പകരം സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കാനാണ് നീക്കമെന്ന് ഇതിൽ നിന്നും വ്യക്തം. സാലി മുഹമ്മദ്, കൊച്ചി. ലക്ഷദ്വീപിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാനുള്ള ശ്രമങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറാൻ തയ്യാറാകണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. രാഷ്ട്രീയ പ്രതികാരത്തിനായി ലക്ഷദ്വീപ് ജനതയെ ശ്വാസം മുട്ടിക്കുന്ന നടപടി ജനവിരുദ്ധമെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റർമാരുമായി IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചിരുന്ന കീഴ്വഴക്കം ലംഘിച്ച് രാഷ്ട്രീയ നിയമനങ്ങൾ നടത്തിയാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. ലക്ഷദ്വീപ് പ്രശ്നം ഭരണഘടനയുടെ അന്തസ്സത്ത് ഉയർത്തിപ്പിടിക്കേണ്ട വിഷയമെന്ന് ജോൺ ബ്രിട്ടാസ് MP. അഡ്മിനിസ്ട്രേറ്ററുടേത് ലക്ഷദ്വീപിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ തനിമ തകർക്കുന്ന നിലപാടുകളാണ്. സമാധാനത്തോടെ കഴിയുന്ന ഒരു നാടിനെ എങ്ങനെ രക്തകലുഷിതമാക്കാമെന്ന് അടിവരയിട്ട് കാണിച്ചു തരികയാണ് സംഘപരിവാർ. ഇന്ന് ലക്ഷദ്വീപാണെങ്കിൽ നാളെ അവർ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടാകുമെന്നും ജോൺ ബ്രിട്ടാസ് MP ഫേസ്ബുക്കിൽ കുറിച്ചു. നിയമസഭാ സ്പീക്കറായി MP രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടു. 40-96 വോട്ടുകൾക്കായിരുന്നു ജയം. നിയമസഭയുടെ 23 സ്പീക്കറാണ് MP രാജേഷ്. അറിവും അനുഭവവും സമന്വയിച്ച വ്യക്തിത്വത്തിനുടമയായ സ്പീക്കർക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉറപ്പു നൽകി. സഖാവ് AKG പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ഓർമ്മപ്പെടുത്തി നന്ദി പ്രസംഗം നടത്തിയ സ്പീക്കർ, സഭയുടെ അന്തസ്സും മഹത്വവും ഉയർത്തിപ്പിടിക്കുന്ന നടപടിയാകും ഉണ്ടാവുകയെന്നും സഭയ്ക്ക് ഉറപ്പു നൽകി. രാവിലെ 9 നിയമസഭാ നടപടികൾ പ്രോടൈം സ്പീക്കർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആരംഭിച്ചത്. വോട്ടെടുപ്പിന് ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനും തുടർന്ന് ഇരിപ്പിടക്രമമനുസരിച്ച് മറ്റംഗങ്ങളും വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണലിന് ശേഷം MP രാജേഷിനെ വിജയിയായി പ്രഖ്യാപിച്ചു. 96-40 വോട്ട് ക്രമത്തിലായിരുന്നു വിജയം. ശ്രീ MP രാജേഷ് 96 വോട്ടും ശ്രീ DC വിഷ്ണുദാ 40 വോട്ടും കിട്ടിയിരിക്കുന്നു. ശ്രീ MP രാജേഷിനെ നിയമസഭാ സ്പീക്കറായി തിരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു.
മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് എം ബി രാജേഷിനെ സ്പീക്കർ കസേരയിലേക്ക് ആനയിച്ചു. അറിവും അനുഭവവും സമന്വയിപ്പിച്ച സവിശേഷ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് പുതിയ സ്പീക്കറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഭരണപക്ഷത്തിന്റെ എല്ലാ പിന്തുണയും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. 15-ാം കേരള നിയമസഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ശ്രീ എം ബി രാജേഷ് അറിവും അനുഭവവും സമന്വയിച്ച സവിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ആർ ശങ്കരനാരായണൻ തമ്പി മുതലിട്ട് ഇങ്ങോട്ട് ഉള്ള സ്പീക്കർമാരുടെ നിരയിൽ പ്രഗത്ഭരുടെ ശ്രദ്ധേയ സാന്നിധ്യമാണ് നാം കാണുന്നത്. എല്ലാ അർത്ഥത്തിലും ആ നിരക്ക് ചേരുന്ന ഒരു വ്യക്തിയെ തന്നെ 15-ാം സഭയ്ക്കും സ്പീക്കറായി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ അവകാശ സംരക്ഷണത്തിന് സ്പീക്കറുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, സ്പീക്കർ രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം പറയുമെന്ന വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്നുവെന്നും സൂചിപ്പിച്ചു. ജനാധിപത്യത്തെ കൂടുതൽ മനോഹരമാക്കുന്ന, അതിന് ചാരുത നൽകുന്ന ഒന്നാണ് പ്രതിപക്ഷ പ്രവർത്തനം. ആ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഈ നിയമസഭയിൽ പൂർണ്ണമായ സംരക്ഷണം സഭാനാഥനായ അങ്ങയിൽ നിന്നുണ്ടാകും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറയും എന്നുള്ള അങ്ങയുടെ ഒരു പ്രസ്താവന ഞങ്ങളെ കുറച്ച് വേദനിപ്പിച്ചു എന്ന കാര്യം ഞാനിവിടെ പരാമർശിക്കുന്നു. അത്തരമൊരു പ്രസ്താവന കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒരാളിൽ നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങ് ഈ സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറഞ്ഞാൽ സ്വാഭാവികമായും ഞങ്ങൾക്കതിന് മറുപടി പറയേണ്ടി വരും. അത് സംഘർഷങ്ങൾ ഉണ്ടാക്കും. നിയമസഭയിൽ വരുമ്പോൾ അത് ഒളിച്ചു വയ്ക്കാൻ പ്രതിപക്ഷമായും ഞങ്ങൾക്ക് കഴിയില്ല. അത് സഭാപ്രവർത്തനത്തിന് തടസ്സപ്പെടും. അതുകൊണ്ട് തീർച്ചയായും അതെല്ലാം ഒഴിവാക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്. മറ്റു കക്ഷി നേതാക്കളും സ്പീക്കർക്ക് ആശംസ അർപ്പിച്ചു. എ കെ ജി പാർലമെന്റിൽ പറഞ്ഞ വാക്ക് ഓർമ്മപ്പെടുത്തിയായിരുന്നു സ്പീക്കർ നന്ദി പ്രസംഗം ആരംഭിച്ചത്. രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളിൽ അഭിപ്രായം പറയുമെന്നാണ് താൻ പറഞ്ഞത്. കക്ഷി രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയില്ല. മൈ ഇംഗ്ലീഷ് മേ ബി ബ്രോക്കൺ ബട്ട് ദ കോസ് ഐ റെപ്രസെന്റ് ഈസ് നെവർ എന്ന് പാർലമെന്റിൽ പറഞ്ഞ മഹാനായ എ കെ ജിയും ആ വാക്കുകൾക്ക് ആദരവോടെ കാതോർത്ത ജവഹർലാൽ നെഹ്റുവും ജനാധിപത്യത്തിൻ്റെ ഉജ്ജ്വല മാതൃകകളാണ്. ആ മാതൃകകളാണ് നമുക്ക് വഴി കാണിക്കുക. സഭയ്ക്ക് പുറത്ത് രാഷ്ട്രീയം പറയും എന്ന മാധ്യമങ്ങളിൽ വന്ന പ്രസ്താവനയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. അങ്ങനൊരു പ്രസ്താവന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കാണുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ഉണ്ടായിട്ടുള്ള ആശങ്ക മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് കക്ഷി രാഷ്ട്രീയം പറയും എന്നല്ല. കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സ്പീക്കർ പ്രവർത്തിക്കുകയില്ല. എന്നാൽ സഭയ്ക്ക് പുറത്തുയർന്നു വരുന്ന പൊതുവായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിൽ അഭിപ്രായം പറയും എന്നുള്ളതാണ്. ഈ ഉത്തരവാദിത്വത്തിൻ്റെ അന്തസ്സും ഇത് നിർവഹിക്കുമ്പോൾ പാലിക്കേണ്ട ഔചിത്യവും പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കും അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാവുക എന്നും ഈ സഭയ്ക്ക് ഞാൻ ഉറപ്പു നൽകും. സ്പീക്കർ ഓഫീസിലെ ചാർജ് ഏറ്റെടുത്ത ശേഷം നിയമസഭാംഗണത്തിലെ അംബേദ്കർ പ്രതിമയിലും EMS പാർക്കിലെ EMS പ്രതിമയിലും പുഷ്പാർച്ചന നടത്തിയാണ് ഔദ്യോഗിക പരിപാടികളിലേക്ക് സ്പീക്കർ എം ബി രാജേഷ് കടന്നത്. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. സഭയിലെ അംഗങ്ങളുടെ സെർവിളി അവസാനിക്കേണ്ട കാലമായെന്ന് സ്പീക്കർ എം ബി രാജേഷ്. ഇതിനായി സഭയിൽ സമവായത്തിന് ശ്രമിക്കും. പാർലമെന്റിൽ ഇല്ലാത്ത ശീലമാണിതെന്നും സ്പീക്കർ പറഞ്ഞു. കൈരളി ന്യൂസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമസഭയിലെ മുതിർന്നവർ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ സ്പീക്കറെ സാർ എന്ന് വിളിക്കണോ? കൊച്ചി സ്വദേശിയായ വിശ്വനാഥന്റെ ചോദ്യത്തിലാണ് സ്പീക്കർ മനസ്സു തുറന്നത്. ശ്രീ വിശ്വനാഥൻ പറഞ്ഞ നിർദ്ദേശം വളരെ വളരെ വിലമതിക്കേണ്ട ഒരു നിർദ്ദേശമാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. സ്പീക്കർ ആയതുകൊണ്ട് നിലപാടുകൾ പറയാതിരിക്കാനാകില്ലെന്ന് എം ബി രാജേഷ് പറഞ്ഞു. നിലപാടുകൾ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമുണ്ടാകും. എന്നാൽ അത് കക്ഷി രാഷ്ട്രീയമായി കാണേണ്ടതില്ല. സഭയുടെ ഔന്നത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ
സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക വിഷയങ്ങളിൽ ഇടപെടുമെന്നും സ്പീക്കർ പറഞ്ഞു. പലരും തെറ്റായി ധരിച്ചിട്ടുള്ളതുപോലെ ഒരു അരാഷ്ട്രീയമായിട്ടുള്ള ചുമതലയല്ല സ്പീക്കറുടേത്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് സ്പീക്കർ ഉയർന്നു പ്രവർത്തിക്കുകയും ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യണമെന്നത് ശരിയാണ്. രാഷ്ട്രീയം എന്ന് നമ്മൾ പറയുമ്പോൾ പലരും അതിനെ, അല്ലെങ്കിൽ മിക്കവരും അതിനെ കക്ഷി രാഷ്ട്രീയം എന്ന് ചുരുക്കിക്കാണുകയാണ്. നമ്മൾ രാഷ്ട്രീയത്തെ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ചുരുക്കരുത്. കക്ഷി രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ ഒരു ചെറിയ മേഖല മാത്രമാണ്. അതിന് പുറത്ത് വിശാലമായിട്ടുള്ള ഒരു മേഖല രാഷ്ട്രീയത്തിൻ്റെതായിട്ട് ഉണ്ട്. സ്പീക്കറായി ചുമതലയേറ്റ ശേഷം കൈരളി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒട്ടേറെ പ്രേക്ഷകർ ആശംസകൾ നേർന്ന സ്പീക്കറോട് സംസാരിച്ചു. സാറേ, ഞങ്ങള് എങ്ങനെ ഒരു കൊട്ടിനെങ്കിലും ജയിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഞാനും ഭാര്യയും കുട്ടികളും അയൽവാസികളും അക്കൂടി പ്രാർത്ഥിച്ച് നിൽക്കുന്നു. ഒരു കൊട്ടിനെങ്കിലും രാജേഷുമായി ജയിക്കണം എന്നുള്ള ആ സന്തോഷത്തിലേ ഉണ്ടായിരുന്നു. ജയിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അത്യധികം ലാളിത്യമുള്ള ഒരു വ്യക്തിത്വമാണ് സാറിൻ്റെത്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു ജയിക്കണമെന്ന് വിചാരിച്ച വ്യക്തി രാജേഷ് സാറാണ്. രാജ്യസഭാ മുൻ അധ്യക്ഷൻ പി ജെ കുര്യൻ, മുൻ സ്പീക്കർമാരായ പി ശ്രീരാമകൃഷ്ണൻ, വി എം സുധീരൻ, അഭിഭാഷകൻ ഹരീഷ് വാസുദേവൻ എന്നിവരും പരിപാടിയിൽ സ്പീക്കറോട് സംസാരിച്ചു. മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ 10 വർഷം ഇന്ത്യൻ പാർലമെന്റിൽ പ്രവർത്തിച്ച എന്റെ സുഹൃത്തു കൂടിയായ സി എം പി രാജേഷിന്റെ സ്പീക്കർ എന്ന നിലയിലുള്ള പ്രവർത്തനം വളരെ മികവുറ്റതായിരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ആദ്യമായി ബഹുമാനപ്പെട്ട സ്പീക്കർ രാജേഷിനെ അനുമോദിക്കട്ടെ. എന്റെ എല്ലാ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നൽകുന്നു. ബഹുമാന്യനായ സ്പീക്കർക്ക്, ഞങ്ങളുടെയൊക്കെ സുഹൃത്തായ ശ്രീ എം പി രാജേഷിന് അങ്ങേയറ്റം അഭിമാനത്തോടുകൂടിയുള്ള ആശംസകൾ. ബഹുമാനപ്പെട്ട ശ്രീ എം പി രാജേഷ് സ്പീക്കറായ ഉടനെ തന്നെ എന്റെ ഫേസ്ബുക്കിൽ ഞാൻ അഭിനന്ദന കുറിപ്പിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, കൈരളി. സംസ്ഥാനത്ത് ഇന്ന് 29,803 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. 33,397 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എങ്കിൽ പോലും ജാഗ്രത കൈവിടരുത് എന്ന സന്ദേശം തന്നെയാണ് ഈ കണക്കുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചികിത്സയിലുള്ളത് ഇപ്പോൾ 255,406 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 143,028 സാമ്പിളുകൾ പരിശോധിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.84%. 177 പേരുടെ മരണമാണ് ഇന്ന് COVID-19 മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ 7,731 പേർ ആകെ സംസ്ഥാനത്ത് മരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. ഇതിനൊപ്പം ബ്ലാക്ക് ഫംഗസ് സംബന്ധിച്ചൊരു വാർത്തയും കൂടി നമുക്ക് നൽകേണ്ടതുണ്ട്. ബ്ലാക്ക് ഫംഗസ് രോഗത്തിനുള്ള മരുന്നിന് സംസ്ഥാനത്ത് ക്ഷാമം നേരിടുന്നു എന്നുള്ളതാണ്. അത് കേന്ദ്രം മരുന്ന് അനുവദിച്ചില്ലെങ്കിൽ ചികിത്സ പ്രതിസന്ധിയിലാകുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ദില്ലിയിൽ ഉൾപ്പെടെ മരുന്ന് കിട്ടാത്തതിനാൽ കേരളത്തിലേക്കും രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. മരുന്നിനായി ബദൽ മാർഗം തേടുകയാണ് ആരോഗ്യവകുപ്പ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. കേന്ദ്ര സർക്കാർ മരുന്ന് അനുവദിച്ചില്ലെങ്കിൽ ബ്ലാക്ക് ഫംഗസ് ചികിത്സ പ്രതിസന്ധിയിലാകുമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. നിലവിൽ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്ന് ലഭ്യത കേരളത്തിൽ കുറവാണ്. പണം നൽകിയാൽ മാത്രമേ മരുന്ന് അനുവദിക്കുകയുള്ളൂ എന്നതാണ് കേന്ദ്ര നിലപാട്. ചികിത്സയ്ക്കായി ബദൽ മാർഗം തേടുകയാണ് ആരോഗ്യവകുപ്പ്. വൃക്കരോഗമുള്ള ബ്ലാക്ക് ഫംഗസ് രോഗികൾക്ക് നൽകുന്ന ലൈപ്പോസോമൽ ആംഫോറ്റിറിസിൻ മരുന്നാണ് കിട്ടാനില്ലാത്തത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ മരുന്നു കിട്ടാത്തതിനാൽ ചികിത്സയ്ക്കായി കേരളത്തിലേക്കും രോഗികൾ എത്തുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 20 പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് മരുന്നു ലഭ്യമാക്കാൻ കഴിയുമെങ്കിലും വലിയ പ്രതിസന്ധിയാണ് ആരോഗ്യവകുപ്പ് നേരിടുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് വിദേശത്ത് പഠിക്കാനും ജോലിക്കായി പോകുന്നവരെ ഉൾപ്പെടെ 11 വിഭാഗക്കാരെ കൂടി വാക്സിനേഷൻ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവരിൽ 43 വിഭാഗങ്ങളിലുള്ളവരെയാണ് കോവിഡ് മുന്നണി പോരാളികളായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിദേശത്ത് പഠിക്കാനും ജോലിക്കുമായി പോകുന്നവർക്ക് പല രാജ്യങ്ങളും വാക്സിനേഷൻ നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനമെടുത്തത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വിഭാഗം, FCI, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്, സാമൂഹ്യനീതി വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്,
മൃഗസംരക്ഷണം, ഫിഷറീസ് വകുപ്പുകളിലെ ഫീൽഡ് സ്റ്റാഫുമാർ, SSLC, HSC, VHSC തുടങ്ങിയ പരീക്ഷാ മൂല്യനിർണയ ക്യാമ്പുകളിലെ അധ്യാപകർ, പോർട്ട് സ്റ്റാഫ്, വിദേശത്ത് പഠിക്കാനും ജോലിക്കുമായി പോകുന്ന വാക്സിനേഷൻ നിർബന്ധമുള്ളവർ, കടൽ യാത്രക്കാർ എന്നീ 11 വിഭാഗത്തിലുള്ളവരെയാണ് വാക്സിനേഷന്റെ മുൻഗണനാ വിഭാഗത്തിൽ പുതുതായി ഉൾപ്പെടുത്തിയത്. 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവരിൽ 32 വിഭാഗത്തിലുള്ളവരെ നേരത്തെ തന്നെ കോവിഡ് മുന്നണി പോരാളികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സംസ്ഥാനതല കമ്മിറ്റി നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 11 വിഭാഗക്കാരെ കൂടി പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. രാജ്യത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിദിന രോഗികൾ 200,000 താഴെ എത്തിയ ഒരു ദിവസം തന്നെയാണ് ഇന്നും. 24 മണിക്കൂറിനിടെ 196,427 പേർക്കാണ് രോഗം രാജ്യത്ത് സ്ഥിരീകരിച്ചത്. 3,511 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 40 ദിവസത്തിന് ശേഷമാണ് രാജ്യത്തെ കോവിഡ് കേസുകൾ 200,000 താഴെ റിപ്പോർട്ട് ചെയ്യുന്നത്. രാജ്യത്തെ കോവിഡ് കണക്കിൽ തുടർച്ചയായ കുറവാണ് റിപ്പോർട്ട് ചെയ്തത്. 24 മണിക്കൂറിനിടെ 196,427 പേർക്കാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. 3,511 പേർക്ക് ജീവൻ നഷ്ടമായി. 40 ദിവസത്തിന് ശേഷമാണ് പ്രതിദിന രോഗികൾ 200,000 താഴെ എത്തുന്നത്. 25,000 ആക്റ്റീവ് കേസുകളാണ് രാജ്യത്ത് നിലവിലുള്ളത്. 24 മണിക്കൂറിനിടെ തമിഴ്നാട്ടിൽ 34,867 പുതിയ കേസുകളും 404 മരണവും റിപ്പോർട്ട് ചെയ്തു. കർണാടകയിൽ പുതുതായി 25,311 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 529 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മഹാരാഷ്ട്രയിൽ 22,122 പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 361 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ദില്ലിയിൽ 1,550 പേർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ദില്ലിയിലെ പ്രതിദിന കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 2.52% കുറഞ്ഞു. മൂന്നാം തരംഗത്തിൽ കുട്ടികളെ കോവിഡ് ഗുരുതരമായി ബാധിക്കില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. കുട്ടികൾക്ക് കോവിഡ് ബാധിച്ചാലും ഗുരുതരമാകാനുള്ള സാധ്യത കുറവാണെന്നും കേന്ദ്രം വിശദീകരിച്ചു. അതേസമയം റഷ്യ വികസിപ്പിച്ചെടുത്ത കോവിഡ് പ്രതിരോധ വാക്സിനായ സ്പുട്നിക് വിയുടെ ഉൽപാദനം ഇന്ത്യയിൽ ആരംഭിച്ചു. ഡൽഹിയിലെ പനേസിയ ബയോടെക്കാണ് നിർമ്മാതാക്കൾ. റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിന്റെ സഹകരണത്തോടെയാണ് നിർമ്മാണം. വർഷത്തിൽ 10 കോടി ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്. സ്പുട്നിക് ലൈറ്റ് വാക്സിൻ മൂന്നാം ഘട്ട ട്രയൽ നടക്കുകയാണെന്നും ഉടൻ വിതരണത്തിന് തയ്യാറാകുമെന്നും കമ്പനി വ്യക്തമാക്കി. 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വാക്സിനായി സ്പോട്ട് രജിസ്ട്രേഷൻ നടത്താമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ലഭ്യമല്ലാത്തവർക്ക് കൂടി വേണ്ടിയാണ് പുതിയ മാറ്റം. സർക്കാർ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലായിരിക്കും ഇളവ് അനുവദിക്കുക. സ്വകാര്യ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നിലവിലുള്ള രീതി തുടരും. ഓൺലൈൻ രജിസ്ട്രേഷൻ എടുത്തവർ നിശ്ചയിച്ച ദിവസം എത്താത്തതുമൂലം വാക്സിൻ പാഴാവുന്നത് ഒഴിവാക്കുന്നതിനാണ് പുതിയ ക്രമീകരണമെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. കൈരളി ന്യൂസ്, ദില്ലി. ബഹ്റിനിലെത്തുന്ന ഇന്ത്യക്കാർക്ക് കോവിഡ് പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ബഹ്റിൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള ബഹ്റിനിലെ ഇന്ത്യൻ സ്ഥാനപതി HE പീയൂഷ് ശ്രീവാസ്തവയ്ക്ക് കത്തയച്ചു. ബഹ്റിനിലെത്തുന്ന ഇന്ത്യക്കാർ 10 ദിവസം ഹോട്ടലുകളിൽ ക്വാറന്റൈനിൽ പോകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനായുള്ള ഭാരിച്ച ചെലവ് ഇന്ത്യക്കാർക്ക് താങ്ങാനാകില്ലെന്നും PV രാധാകൃഷ്ണപിള്ള ചൂണ്ടിക്കാട്ടി. ഇനി കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. BJP ജില്ലാ ട്രഷറർ KG കർത്തയെ നാളെ ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ദിവസം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ആലപ്പുഴയിലെത്തിയായിരിക്കും കർത്തയെ പോലീസ് ചോദ്യം ചെയ്യുക. അതേസമയം വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ അന്വേഷണ സംഘം BJP സംസ്ഥാന നേതാക്കൾക്ക് നോട്ടീസ് അയച്ചു. BJP സംഘടനാ സെക്രട്ടറി ഗണേശൻ, ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്നിവർക്കാണ് അന്വേഷണ സംഘം നോട്ടീസ് അയച്ചത്. BJP ആലപ്പുഴ ജില്ലാ ട്രഷറർ KG കർത്തയെയാണ് പോലീസ് നാളെ ചോദ്യം ചെയ്യുക. അന്വേഷണ സംഘം ആലപ്പുഴയിലെത്തിയായിരിക്കും ചോദ്യം ചെയ്യൽ. ധർമ്മരാജനുമായി KG കർത്ത നിരവധി തവണ ഫോണിൽ സംസാരിച്ചിരുന്നു. കവർച്ച നടന്ന ദിവസവും ഇരുവരും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതേസമയം BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറി ഗണേഷ്, ഓഫീസ് സെക്രട്ടറി ഗിരീഷ് എന്നിവരോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. 2 ദിവസത്തിനകം ഹാജരാകണമെന്നും ഇല്ലാത്തപക്ഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. ഇതിനു മുൻപും ഇരുവരെയും ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചിരുന്നെങ്കിലും ഹാജരാകാൻ തയ്യാറായില്ല. തൃശൂർ ജില്ലയിലെ BJP നേതാക്കളായ KR ഹരി, സുജയ് സേനൻ എന്നിവരെ ചോദ്യം ചെയ്തിരുന്നു. കുഴൽപ്പണം കൊണ്ടുവന്ന സംഘത്തിന് തൃശൂർ ജില്ലയിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയത് ഇവരാണെന്ന് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സംസ്ഥാന നേതാക്കളെ കൂടി അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. കൈരളി ന്യൂസ്, തൃശൂർ. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട BJP നേതാക്കൾ ഹാജരാകില്ലെന്ന് പറഞ്ഞില്ലെന്നും പോലീസിനോട് കൂടുതൽ സമയം ചോദിച്ചിട്ടുണ്ടെന്നുമാണ് BJP സംസ്ഥാന പ്രസിഡന്റ് KE സുരേന്ദ്രൻ ഇന്ന് പ്രതികരിച്ചത്. അന്വേഷണം എങ്ങും എത്തിയില്ല. കേസ് BJP ബന്ധിപ്പിക്കാൻ പോലീസ് ശ്രമമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, അവർ ഹാജരാവാത്തത്
പോലീസിനോട് സംസാരിച്ചിട്ടാണ്, അല്ലാതെ അവർ ഹാജരാവില്ല എന്ന് പറഞ്ഞതല്ല. സമയം ചോദിച്ചത് പോലീസ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. പോലീസിൻ്റെ ജോലിയിൽ പെടുന്ന കാര്യമല്ല ഇത്. കവർച്ച കേസ് അന്വേഷിച്ചിട്ട് എവിടെയും വെച്ചിട്ടില്ല. പോലീസ് ഈ കേസിനെ ബി ജെ പിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് വിജയിക്കില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം കുണ്ടറയിൽ പെട്രോൾ ബോംബേർ നാടകം ആസൂത്രണം ചെയ്ത കേസിൽ അന്വേഷണം കോൺഗ്രസ് നേതാക്കളിലേക്ക്. കെ പി സി സി സെക്രട്ടറി പി ജർമിയാസിനെയും ആലപ്പുഴ മുൻ ഡി സി സി അംഗവും പ്രവാസി കോൺഗ്രസ് സംഘടനാ ഭാരവാഹിയുമായ ഷിഹാബുദ്ദീനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കുണ്ടറ മണ്ഡലത്തിൽ ഡി എസ് ജി പി സ്ഥാനാർത്ഥിയായിരുന്ന പ്രതി ഷിബു എം വർഗീസിന്റെ പത്രിക പിന്താങ്ങാൻ സഹായിച്ചതും ആളിനെ ഏർപ്പാടാക്കിയതുമായി ബന്ധപ്പെട്ടാണ് കെ പി സി സി സെക്രട്ടറി പി ജർമിയാസിനെ ചോദ്യം ചെയ്തത്. വൈപ്പൻ സ്വദേശിയായ ഷിജു വർഗീസിന്റെ പത്രികയിൽ പിന്താങ്ങി ഒപ്പിട്ടത് കൊല്ലം പെരുന്നാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ജോൺസണും അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു. കോൺഗ്രസ് പെരുന്നാട് മണ്ഡലം കമ്മിറ്റി അംഗം ജോൺസന്റെ ഭാര്യയാണ് ഷൈനി ജോൺസൺ. ഓവർസീസ് ഇന്ത്യ കൾച്ചറൽ കോൺഗ്രസ് ദമാം കൾച്ചർ സെക്രട്ടറിയായ ഷിഹാബുദ്ദീൻ പല കോൺഗ്രസ് നേതാക്കളുമായി വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നയാളാണ്. ഷിജു വർഗീസും ഇയാളുമായുള്ള ബന്ധത്തിലും സാമ്പത്തിക താല്പര്യങ്ങൾ ഉണ്ടായതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ജർമിയാസ് ഷിഹാബുദ്ദീനുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ഷിജു വർഗീസുമായി തനിക്ക് ബന്ധമില്ലെന്ന വാദവുമായി കെ പി സി സി സെക്രട്ടറി ജർമിയാസ് രംഗത്തെത്തി. ഇ എം സി സിയുടെ ഡയറക്ടർ ഷിജു വർഗീസിനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളിലൂടെയാണ് എനിക്ക് ഒരു വ്യക്തത കിട്ടുന്നത്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് മാധ്യമങ്ങളെ വിളിച്ചറിയിക്കുകയും കൂടാതെ ഷിജു വർഗീസ് പോലീസിന് പരാതിയും നൽകിയിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ബോംബേർ ഗൂഢാലോചനയുടെ ഭാഗമായ നാടകമായിരുന്നുവെന്ന് തെളിവ് ലഭിച്ചത്. കേസിലെ 4 പ്രതികളെ കൂടാതെ തെരഞ്ഞെടുപ്പിലെ ഡി എസ് ജെ പി സ്ഥാനാർത്ഥികൾ, ഭാരവാഹികൾ, കുണ്ടറ മണ്ഡലം സ്ഥാനാർത്ഥിയും ഇ എം സി സി ഡയറക്ടറുമായ ഷിജു വർഗീസ് ഉൾപ്പെടെ 25 പേരെ ഇതിനകം ചോദ്യം ചെയ്തു. ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ദല്ലാൽ നന്ദകുമാറിനു വേണ്ടി പോലീസ് കാത്തിരിക്കുകയാണ്. ഇതിനിടെ കേസിൽ 3-4 പ്രതികളായ ശ്രീകാന്തും ഷിജുവും വർഗീസും ജാമ്യത്തിലിറങ്ങി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. പ്രതിപക്ഷ നേതാവ് വി ഡി എസ് സതീശനെതിരെ രൂക്ഷ വിമർശനവുമായി എൻ എസ് എസ് ഇന്ന് രംഗത്ത് വന്നു. പ്രതിപക്ഷ നേതൃപദവി ഉറപ്പായപ്പോൾ മുതൽ സാമുദായിക സംഘടനകളെ നിലവാരം കുറഞ്ഞ ഭാഷയിൽ വിമർശിക്കുന്നു വി ഡി എസ് സതീശനെന്നാണ് എൻ എസ് എസിന്റെ ആരോപണം. ആവശ്യം വരുമ്പോൾ സാമുദായിക സംഘടനകളെ സമീപിക്കുകയും പിന്നീട് തള്ളിപ്പറയുകയും ചെയ്യുന്ന സ്വഭാവം ആർക്കും ഗുണമല്ലെന്നും സ്ഥാനലബ്ധിക്ക് ശേഷം സതീശൻ മതിമറന്നുവെന്നുമാണ് എൻ എസ് എസിന്റെ വിമർശനം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വാർത്താക്കുറിപ്പിലൂടെ രൂക്ഷ വിമർശനവുമായാണ് ഇത്തവണ എൻ എസ് എസ് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിനോട് സഹായം ചോദിച്ചവരാണ് പുതിയ സ്ഥാനലബ്ധിയിൽ മതിമറന്ന് വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ മതസാമുദായിക സംഘടനകളെ നിലവാരം കുറഞ്ഞ ഭാഷയിൽ വിമർശിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ എസ് എസ് ആസ്ഥാനത്തെത്തി 1 മണിക്കൂർ സംസാരിക്കുകയും സഹായം തേടുകയും ചെയ്തിരുന്നു. ആവശ്യം വരുമ്പോൾ സാമുദായിക സംഘടനകളെ സമീപിക്കുകയും പിന്നീട് തള്ളിപ്പറയുകയും ചെയ്യുന്നു. ഇത് കോൺഗ്രസിന്റെ ആകെ നിലപാടാണോ എന്ന് വ്യക്തമാക്കണം. കോൺഗ്രസ് ഇതുവരെ മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്തിയിരുന്നു. പാർട്ടിയുടെ നയപരമായ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് കെ പി സി സി ആണ്, പ്രതിപക്ഷ നേതാവല്ല. മതസാമുദായിക സംഘടനകളോടും അതിൻ്റെ നേതാക്കളോടുമുള്ള പുതിയ പ്രതിപക്ഷ നേതാവിൻ്റെ ഇപ്പോഴത്തെ സമീപനം സംബന്ധിച്ച് കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. ആവശ്യം വരുമ്പോൾ സാമുദായിക സംഘടനകളെ സമീപിക്കുകയും അതിനുശേഷം തള്ളിപ്പറയുകയും ചെയ്യുന്ന സ്വഭാവം ആർക്കും ഗുണം ചെയ്യില്ലെന്ന മുന്നറിയിപ്പുമാണ് എൻ എസ് എസ് നൽകുന്നത്. അതേസമയം വി ഡി സതീശനെതിരെയുള്ള എൻ എസ് എസിൻ്റെ കടന്നാക്രമണത്തിന് പിന്നിൽ രമേശ് ചെന്നിത്തലയാണെന്നാണ് സതീശൻ അനുകൂലികളുടെ ആരോപണം. കൈരളി ന്യൂസ്, കോട്ടയം. പ്രതിപക്ഷ നേതാവായി വി ഡി എസ് സതീശനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരു വരും എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിനു സംബന്ധിച്ച് എ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നു. അതേസമയം ആ അധ്യക്ഷത പദവിയിൽ കെ സുധാകരൻ എത്തുന്നത് തടയാൻ എ ഗ്രൂപ്പുകൾ രംഗത്തുണ്ട് എന്ന വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുധാകരനെതിരെ ഹൈക്കമാൻഡിൽ എ വിഭാഗത്തിന്റെ പരാതി ചെന്നിട്ടുണ്ട്. സുധാകരൻ കോൺഗ്രസ് സംസ്കാരം തകർക്കുമെന്നാണ് ഈ നേതാക്കളൊക്കെ പറയുന്നത്. കണ്ണൂരിൽ പാർട്ടിയെ രക്ഷിക്കാനാകാത്ത സുധാകരന് കേരളത്തിലെ കോൺഗ്രസിനെ എങ്ങനെ രക്ഷിക്കാനാകുമെന്നും നേതാക്കൾ ചോദിക്കുന്നു. എഐ വിഭാഗങ്ങൾ ഒന്നിച്ച് എതിർത്തിട്ടും ഗ്രൂപ്പിനുള്ളിൽ വിള്ളൽ വീഴ്ത്തി ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള കെ സി വേണുഗോപാലിനായി. കെ പി സി സി അധ്യക്ഷനെ തീരുമാനിക്കുന്ന കാര്യത്തിലും ഇതേ നീക്കം കെ സിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് തടയുകയാണ് എഐ വിഭാഗങ്ങളുടെ ലക്ഷ്യം. അല്ല, അതിനൊരു വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയുള്ള നടപടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഇൻചാർജ് ജനറൽ സെക്രട്ടറി ഉണ്ട്,
നമ്മുടെ അഞ്ച് സംസ്ഥാനങ്ങളിലും തോൽവിയെക്കുറിച്ച് അടിയന്തരമായി പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഒരു സമിതി വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈക്കമാൻഡിനോട് ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പുതിയ നീക്കത്തിൽ ഒരേ നിലപാടിലാണ്. കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കരുത് എന്നാവശ്യപ്പെട്ട് AI വിഭാഗങ്ങൾ ഹൈക്കമാൻഡിന് പരാതി നൽകി. കൂടാതെ ആന്റണിയോടും AI വിഭാഗം നേതാക്കൾ ഇക്കാര്യത്തിലുള്ള അതൃപ്തി അറിയിച്ചു. കെ സുധാകരൻ കോൺഗ്രസ് സംസ്കാരം തകർക്കുമെന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം. മുഖ്യമന്ത്രിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച സുധാകരൻ പദവിയിലെത്തിയാൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. കണ്ണൂരിൽ പാർട്ടിയെ രക്ഷിക്കാനാകാത്ത സുധാകരന് കേരളത്തിലെ കോൺഗ്രസിനെ എങ്ങനെ രക്ഷിക്കാനാകുമെന്നും നേതാക്കൾ ചോദിക്കുന്നു. കണ്ണൂർ നിയമസഭാ സീറ്റിലെ തുടർച്ചയായ പരാജയം ഇതിന് തെളിവാണ്. സുധാകരൻ നയിച്ചിട്ടും കണ്ണൂർ ജില്ലയിൽ ഇടതുമുന്നണി ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷം നേടി. സുധാകരന്റെ വാക്ക് വിശ്വസിച്ച് അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിച്ച KM ഷാജി ദയനീയമായി തോറ്റു. പ്രകോപനപരമായ പ്രസംഗം കൊണ്ട് കാര്യമില്ലെന്നും താഴേക്കിടയിൽ സംഘടനയെ ശക്തിപ്പെടുത്താൻ സുധാകരന് കഴിയില്ല എന്നും ഹൈക്കമാൻഡിന് നൽകിയ പരാതിയിൽ പറയുന്നു. കേരളത്തിലെ നേതാക്കളുടെ വികാരം മനസ്സിലാക്കാതെ ഹൈക്കമാൻഡ് ഇനിയൊരു KPCC അധ്യക്ഷനെ കേരളത്തിലേക്ക് കെട്ടിയിറക്കരുത്. പാർട്ടിയും നേതാക്കളും അംഗീകരിക്കാത്തവരെ അടിച്ചേൽപ്പിച്ചതിൻ്റെ ദുരന്തമാണ് VM സുധീരനും മുല്ലപ്പള്ളിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷ നേതൃപദവിയിൽ ഏറ്റ തിരിച്ചടിയിൽ പ്രതിഷേധമുള്ള ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഇത്തവണ വിട്ടുവീഴ്ച വേണ്ട എന്ന നിലപാടിലാണ്. പക്ഷേ ഇരുവിഭാഗത്തിൻ്റെയും പാളയത്തിൽ വിള്ളൽ വീഴ്ത്തിയും ഹൈക്കമാൻഡിലെ സ്വാധീനം ഉപയോഗിച്ചും കെ സുധാകരനെ പദവിയിലെത്തിക്കാനുള്ള നീക്കത്തിലാണ് KC വേണുഗോപാലും അനുയായികളും. നൃപൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ സരിതാ നായരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പ്രതി മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ജാമ്യം അനുവദിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. തട്ടിപ്പിൽ പ്രതിക്ക് പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. പണം സരിതയുടെ അക്കൗണ്ടിൽ എത്തിയതിന് തെളിവുണ്ടെന്നും വ്യാജ നിയമന ഉത്തരവ് ചമച്ചതിൽ സരിതയ്ക്ക് പങ്കുണ്ടെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. 25 ദിവസമായി കസ്റ്റഡിയിലാണെന്നും ക്യാൻസറിന് ചികിത്സയിലായതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു സരിതയുടെ വാദം. ടൗട്ടെ ചുഴലിക്കാറ്റിൻ്റെ പിന്നാലെ നമ്മൾ കേട്ട ഒരു പേരാണ് യാസ് വീശുന്നു, യാസ് ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട യാസ് ചുഴലിക്കാറ്റ് നാളെ ഉച്ചയോടെ തീരം തൊടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പും ഇത്തരത്തിലാണ്. ഒഡീഷയിലെ ബലാസ്പോറിൽ തീരം തൊടുമെന്നാണ് മുന്നറിയിപ്പ്. ഒഡീഷയിൽ നിന്ന് 1.5 ലക്ഷത്തോളം ആളുകളെയും ബംഗാളിൽ നിന്ന് 8 ലക്ഷത്തിലധികം ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചു. അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് രണ്ട് സംസ്ഥാനങ്ങളിലും നൽകിയിട്ടുള്ളത്. തീവ്ര ചുഴലിക്കാറ്റായി മാറിയ യാസ് ചുഴലിക്കാറ്റ് നാളെ ഉച്ചയോടെയാകും തീരം തൊടുക. തീരം തൊടുമ്പോൾ മണിക്കൂറിൽ 155 മുതൽ 165 കിലോമീറ്റർ വരെ വേഗത്തിലാകുമെന്നാണ് മുന്നറിയിപ്പ്. വടക്കൻ ഒഡീഷയിലെ ബാലസോറിലാകും തീരം തൊടുക. പിന്നീട് ബംഗാളിലേക്ക് നീങ്ങും. ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി നവീൻ പട്നായിക് വിലയിരുത്തി. 1.5 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 60 കമ്പനി സംസ്ഥാന ദുരന്ത നിവാരണ സേനയെയും 52 കമ്പനി ദേശീയ ദുരന്ത നിവാരണ സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. ബംഗാളിൽ മിഡ്നാപൂർ, പർഗനാസ് ഉൾപ്പെടെയുള്ള 14 ജില്ലകളിൽ നിന്നായി 8 ലക്ഷത്തിലധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. 45 കമ്പനി ദേശീയ ദുരന്ത നിവാരണ സേനയെയും ബംഗാളിൽ വിന്യസിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജി ജില്ലാ കളക്ടർമാരുമായി സംസാരിച്ചു, സ്ഥിതിഗതികൾ വിലയിരുത്തി. ജാർഖണ്ഡ്, ബീഹാർ, ആസാം എന്നീ സംസ്ഥാനങ്ങളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാവികസേനയുടെ 4 കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിന് സജ്ജമാക്കി. കൈരളി ന്യൂസ്, ദില്ലി. സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വിമർശനങ്ങളെ അടിച്ചമർത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ. പുതുക്കിയ IT ആക്ട് അംഗീകരിക്കാത്ത ഫേസ്ബുക്ക്, ട്വിറ്റർ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്ക് ലഭിച്ചേക്കും. സർക്കാരിനെതിരെയുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനാണ് കേന്ദ്രത്തിന്റെ പുതിയ നിയമങ്ങളെന്നാരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാകുന്നു. ആളുകൾക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്ന് ഫേസ്ബുക്ക് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ പുതിയ IT നിയമ ഭേദഗതി അംഗീകരിക്കാത്തതാണ് ഫേസ്ബുക്കും ട്വിറ്ററും അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് വിലക്കന് വഴിയൊരുക്കുന്നത്. 2021 February 25 ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ മാധ്യമ നിയമങ്ങൾ അംഗീകരിക്കാൻ 3 മാസത്തെ സമയമാണ് ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നത്. സമയപരിധി 2 ദിവസത്തിനകം അവസാനിക്കാനിരിക്കെ ഇവരാരും നിയമം അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയിലെ
ഇതുവരെ ഹെഡ് ഓഫീസിൽ നിന്നും മറുപടിക്ക് കാക്കുകയാണെന്നും സമയം നീട്ടി നൽകണമെന്നുമാണ് ഈ കമ്പനികളുടെ ആവശ്യം. പുതുക്കിയ നിയമം അംഗീകരിച്ചില്ലെങ്കിൽ ഈ കമ്പനികൾക്ക് ഐ ടി നിയമപ്രകാരം ലഭിച്ചിരുന്ന സംരക്ഷണങ്ങൾ നഷ്ടമാവുകയും ഇന്ത്യൻ ക്രിമിനൽ നിയമത്തിന് വിധേയരാക്കപ്പെടുകയും ചെയ്യും. മാധ്യമങ്ങൾക്ക് എത്തിക്സ് കോഡ് നിർദ്ദേശിക്കുന്നത് ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് പുതിയ നിയമം. ഇതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ സെൻസർ ചെയ്യാൻ കേന്ദ്രത്തിനും സാധിക്കും. സർക്കാരിനെതിരെയുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യുന്നതിനും സമൂഹ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തിനുമാണ് കേന്ദ്രം പുതുക്കിയ നിയമങ്ങൾ കൊണ്ടുവരുന്നതെന്ന് ആരോപിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ശക്തമായി. പുതുക്കിയ നിയമം നിലവിൽ വരുന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നീക്കം ചെയ്യാൻ സാധിക്കും. നേരത്തെ കർഷക സമരത്തിന് അനുകൂലമായി പോസ്റ്റ് ചെയ്ത എല്ലാ പ്രൊഫൈലുകളും വിലക്കാൻ ട്വിറ്ററിന് നിർദ്ദേശം കൊടുത്തിരുന്നുവെങ്കിലും എല്ലാ വിമർശനങ്ങളും നീക്കം ചെയ്യാൻ പറ്റില്ലെന്ന് ട്വിറ്റർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ആളുകൾക്ക് സ്വതന്ത്രമായും സുരക്ഷിതമായും ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്ന് ഫേസ്ബുക്ക് വ്യക്തമാക്കി. പുതുക്കിയ നിയമങ്ങളെപ്പറ്റിയും നിയമങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലെ സങ്കീർണതകളെപ്പറ്റിയും കേന്ദ്രവുമായി ചർച്ച നടത്തേണ്ടതുണ്ടെന്ന് ഫേസ്ബുക്ക് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സുപ്രീംകോടതി വിമർശനങ്ങൾക്കു പിന്നാലെ നാരദ കൈക്കൂലിക്കേസിൽ തൃണമൂൽ നേതാക്കളുടെ വീട്ടുതടങ്കൽ റദ്ദാക്കണമെന്ന ഹർജി പിൻവലിച്ച് CBI. ജഡ്ജിമാരുടെ മനോവീര്യം കെടുത്താനില്ലെന്ന് ജസ്റ്റിസ് BR ഗവായ് നിലപാട് വ്യക്തമാക്കി. തൃണമൂൽ നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ CBI അടക്കം എല്ലാ കക്ഷികൾക്കും തങ്ങളുടെ നിലപാട് കൊൽക്കത്ത ഹൈക്കോടതി അറിയിക്കാമെന്നും കൂട്ടിച്ചേർത്തു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയുണ്ടായ അക്രമങ്ങളിൽ പശ്ചിമബംഗാൾ സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. അനുവദിച്ച സ്വാതന്ത്ര്യം തിരിച്ചെടുക്കാൻ പ്രത്യേക ബെഞ്ചിനെ ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായാണ് കാണുന്നത് ഉൾപ്പെടെയുള്ള സുപ്രീംകോടതി വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് CBIയുടെ പിന്മാറ്റം. CBI പ്രത്യേക കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് അർദ്ധരാത്രിയിൽ സ്റ്റേ ചെയ്തത് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് വിനീത് ശരൺ അധ്യക്ഷനായ ബെഞ്ച് വിമർശനമുന്നയിച്ചത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയും നിയമമന്ത്രി മൊലോയ് ഖട്ടകും പ്രതിഷേധിച്ചതിന് നാരദ കേസിലെ പ്രതികൾ എന്തിന് ബുദ്ധിമുട്ടണമെന്ന് സുപ്രീംകോടതി ചോദിച്ചു. നിയമം കയ്യിലെടുത്തവർക്കെതിരെ നിയമപരമായി നടപടിയെടുക്കാൻ കഴിയുമല്ലോ എന്നും കോടതി നിരീക്ഷിച്ചു. കേസ് കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റണമെന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ ആവശ്യവും അംഗീകരിച്ചില്ല. ജഡ്ജിമാരുടെ മനോവീര്യം കെടുത്താനാകില്ലെന്ന് ജസ്റ്റിസ് BR ഗവായ് നിലപാട് വ്യക്തമാക്കി. തൃണമൂൽ നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ തങ്ങളുടെ നിലപാട് കൊൽക്കത്ത ഹൈക്കോടതിയെ അറിയിക്കാമെന്നും സുപ്രീംകോടതി കൂട്ടിച്ചേർത്തു. അതേസമയം തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയുണ്ടായ അക്രമങ്ങളിൽ പശ്ചിമബംഗാൾ സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. June 7 പശ്ചിമബംഗാൾ സർക്കാർ നിലപാട് അറിയിക്കണമെന്നാണ് നിർദ്ദേശം. കൈരളി ന്യൂസ്, ദില്ലി. കർഷക സമരവേദികളിലെ കോവിഡ് പ്രതിരോധത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കോവിഡ് ബാധ തടയാൻ സ്വീകരിച്ച നടപടികൾ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി, UP, ഹരിയാന സംസ്ഥാനങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് നൽകി. 4 റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരം ഇപ്പോഴും ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിർത്തികളിൽ സമരമിരിക്കുന്ന എല്ലാ കർഷകർക്കും വാക്സിൻ ലഭ്യമാക്കണമെന്ന് നേരത്തെ സംയുക്ത സമരസമിതിയും ആവശ്യപ്പെട്ടിരുന്നു. ഐതിഹാസിക കർഷക സമരം 6 പൂർത്തിയാകും. ദില്ലിയുടെ അതിർത്തികളിൽ ഉപരോധിച്ചുകൊണ്ടുള്ള കാർഷിക നിയമങ്ങൾക്കെതിരായ സമരം ആരംഭിച്ചത് കഴിഞ്ഞ വർഷം November 26. സമരത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ എല്ലാ അടിച്ചമർത്തൽ ശ്രമങ്ങളും നടത്തിയെങ്കിലും കർഷകരുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ അവയെല്ലാം പരാജയപ്പെട്ടു. അതിശൈത്യത്തെയും പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച സമരത്തിൽ 470 കർഷകരുടെ ജീവനാണ് ഇതുവരെ പൊലിഞ്ഞത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മികവിന് ഒരു അംഗീകാരം കൂടി. കൈറ്റിന് SM4E പുരസ്കാരം ലഭിച്ചു. ഇന്നോവേഷൻ സെറ്റ് COVID-19 എന്ന വിഭാഗത്തിലാണ് കൈറ്റിന് അവാർഡ് ലഭിച്ചത്. സോഷ്യൽ മീഡിയ സാമൂഹ്യ ശാക്തീകരണത്തിന് ഉപയോഗിക്കുന്നതിൻ്റെ മികച്ച മാതൃകകൾക്ക് നൽകുന്ന SM4E അവാർഡാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റ് സ്വന്തമാക്കിയത്. ഫസ്റ്റ് ബെൽ ഡിജിറ്റൽ ക്ലാസുകൾക്ക് ആവശ്യമായ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഒരുക്കിയതിനാണ് 7th SM4E പുരസ്കാരം കൈറ്റിൽ ലഭിച്ചത്. 7 വിഭാഗങ്ങളിലായി ലഭിച്ച 145 നോമിനേഷനുകളിൽ നിന്നും ഇന്നൊവേഷൻ അറ്റ് COVID-19 വിഭാഗത്തിലാണ് കൈറ്റിന് അവാർഡ്. കൈറ്റ് CEO കെ അൻവർ സാദത്ത് അവാർഡ് സാക്ഷ്യപത്രം സ്വീകരിച്ചു. പൊതുവിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിൻ്റെ മികവ് ആഗോള ശ്രദ്ധയിലേക്ക് ഉയർത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദിച്ചു. ഡിജിറ്റൽ ടെക്നോളജി സഭ 2021 അവാർഡ്, എംബില്യത്ത് അവാർഡ് എന്നിവ ഉൾപ്പെടെ കൈറ്റിന് ഈ വർഷം മാത്രം ലഭിക്കുന്ന 3rd ബഹുമതിയാണിത്. ഈ പുരസ്കാരത്തോടെ അടുത്ത വർഷത്തെ UN World സമ്മിറ്റ് അവാർഡിന് കൈറ്റിന് നേരിട്ട് അപേക്ഷിക്കാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.
കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനെതിരെ എൽ ഡി എഫ് നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് 303 കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷനും വളപട്ടണം അയ്യൻകുന്ന് കടമ്പൂർ പഞ്ചായത്തുകളും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പരാജയമെന്നാണ് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നത്. കണ്ണൂർ മേയർ ടി ഒ മോഹനൻ കോവിഡ് പ്രതിരോധത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കുന്നതിൽ നിന്നും സന്നദ്ധ സംഘടനയായ ഐ ആർ പി സിയെ വിലക്കിയതെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഒന്നാമത്തെ പ്രശ്നം പയ്യാമ്പലത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്യലാണ്. അതിന് ഐ ആർ പി സിക്ക് വിലക്ക് ഏർപ്പെടുത്തി. കോർപ്പറേഷൻ തന്നെ സ്വന്തമായി ശുചീകരണ തൊഴിലാളികളെ അതിന് ചുമതലപ്പെടുത്തി. അതിനെ ആരും എതിർക്കുന്നില്ല. ശുചീകരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ തന്നെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യട്ടെ. ഐ ആർ പി സി ആരോഗ്യവകുപ്പിന്റെ പരിശീലനം കിട്ടിയ വളണ്ടിയർമാരുള്ള ഒരു സന്നദ്ധ സംഘടനയാണ്. കോവിഡ് മൂലം മരണപ്പെട്ടവരുടെ മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി വളണ്ടിയർമാരാണ്. കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ 250 കേന്ദ്രങ്ങളിലും കടമ്പൂരിൽ 21 കേന്ദ്രങ്ങളിലും വളപട്ടണം 15 കേന്ദ്രങ്ങളിലും അയ്യൻകുന്ന് 17 കേന്ദ്രങ്ങളിലും ഉൾപ്പെടെ 303 കേന്ദ്രങ്ങളിലാണ് 5 പേർ വീതം പങ്കെടുക്കുന്ന ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരുന്നു സമരം. കൈരളി ന്യൂസ് കണ്ണൂർ. ഇടുക്കി ചേലച്ചുവടിൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇസ്രയേലിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ ഭർത്താവ് സന്തോഷ് ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് കഞ്ഞിക്കുഴി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ചേലച്ചുവട് സി എസ് ഐ മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഡോക്ടർ അനൂപ് ബാബുവിന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. തിങ്കളാഴ്ച വൈകിട്ട് ആശുപത്രിയിൽ അതിക്രമിച്ചു കയറിയവർ ഡോക്ടറെ ചികിത്സത്തടിക്കുകയും അസഭ്യം പറയുകയുമായിരുന്നു. സംഭവത്തിൽ ആശുപത്രി മാനേജർ ഫാദർ രാജേഷ് പത്രോസ് പോലീസിൽ പരാതി നൽകി. ഇസ്രയേലിൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ ഭർത്താവ് കീരിത്തോട് സ്വദേശി സന്തോഷ്, സഹോദരൻ സജി, കീരിത്തോട് സ്വദേശി സജീഷ് എന്നിവർക്കെതിരെയാണ് കഞ്ഞിക്കുഴി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോവിഡ് ചികിത്സയിലായിരുന്നവർ മാസ്ക് ധരിക്കാതെയും അകലം പാലിക്കാതെയും വന്നത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് ഫാദർ രാജേഷ് പത്രോസ് പരാതിയിൽ പറയുന്നു. ആളുകൾ മദ്യപിച്ച് ഹോസ്പിറ്റലിൽ മാസ്ക് ഇല്ലാതെ അകലം പാലിക്കാതെ അതിക്രമിച്ച് ആശുപത്രിയുടെ ഉള്ളിൽ പ്രവേശിക്കുകയും മറ്റു രോഗിയുമായി വന്ന് രോഗിക്ക് ചികിത്സ വേണമെന്നുള്ള ആവശ്യപ്രകാരം കാഷ്വാലിറ്റിക്കകത്ത് ഇടിച്ചു കയറി നിയന്ത്രണങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് അവരുടെ ഭവനങ്ങളിൽ കോവിഡ് പോസിറ്റീവായ ആളുകൾ ഉള്ളപ്പോൾ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിക്കകത്ത് വന്ന് ഡോക്ടറെ അസുഖം പറയുകയും ഡോക്ടറെ അതിക്രമിക്കുകയും മുഖത്തടിച്ച് ക്ഷതം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാകും. എന്നാൽ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ തങ്ങളോട് ഡോക്ടർ അപമര്യാദയായി പെരുമാറുകയായിരുന്നു എന്നാണ് സജിയുടെ ആരോപണം. പ്രതികളുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് കഞ്ഞിക്കുഴി പോലീസ് അറിയിച്ചു. മർദ്ദനത്തിന് ഇരയായ ഡോക്ടർ അനൂപ് ചികിത്സയിലാണ്. കൈരളി ന്യൂസ് ഇടുക്കി. സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പ്രവൃത്തികൾ പരിശോധിക്കുന്ന സോഷ്യൽ ഓഡിറ്റ് സംവിധാനം താളം തെറ്റി. കേന്ദ്ര ഫണ്ട് നിലച്ചിട്ട് 4.5 മാസം പിന്നിടുന്നു. 2000 ജീവനക്കാരാണ് ശമ്പളമില്ലാതെ പ്രതിസന്ധിയിലായത്. കേരളത്തിൽ നടന്നുവരുന്ന തൊഴിലുറപ്പ് പ്രവൃത്തികൾ ഓഡിറ്റ് ചെയ്യണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം. വർഷത്തിൽ 2 തവണ ഓഡിറ്റ് നടത്താനുമായാണ് സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റിക്ക് രൂപം നൽകിയത്. നിലവിൽ 2000 to 3000 ജീവനക്കാരുമുണ്ട്. ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാനതല ജീവനക്കാരുടെ എണ്ണവും ഇതിലുൾപ്പെടും. എന്നാൽ കഴിഞ്ഞ 4.5 മാസത്തിനിടെ ഓഡിറ്റ് ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ടില്ല. കേന്ദ്ര ഫണ്ടിൽ നിന്നുള്ള വിഹിതം ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ജീവനക്കാർ പറയുന്നു. അതുപോലെ തന്നെ കോവിഡ് ഇപ്പോൾ ഇത്രയും വ്യാപിച്ച് നിൽക്കുന്ന സമയത്ത് വേതനം കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ലോക്ക്ഡൌണിന്റെ സിറ്റുവേഷനാണ് നമ്മുടെ ഞങ്ങളുടെ വി ആർ പിമാരെ പലരും ബി പി എൽ കുടുംബാംഗങ്ങൾ തന്നെ തൊഴിലുറപ്പ് കുടുംബാംഗങ്ങളായിട്ടുള്ളവരാണ്. പക്ഷേ നമുക്ക് ഈ ഒരു സമയത്ത് വേതനം കിട്ടാത്തത് ഞങ്ങളെയൊക്കെ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് മാറ്റിയിട്ടിരിക്കുകയാണ്. വളരെ സാധാരണപ്പെട്ടവരാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്കുള്ള അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് എം ആർ ഡിയിൽ നിന്ന് ഫണ്ട് റിലീസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് നിലവിൽ വേതനം കിട്ടാത്തതെന്നുള്ള ഒരു കാര്യമാണ് എസ് ഐയിൽ ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. 2019 മാത്രമാണ് അവസാനമായി തുക ലഭിച്ചത്. ഈ തുക ഉപയോഗിച്ചാണ് ജനുവരി മാസം വരെയുള്ള ശമ്പള വിതരണവും നടത്തിയത്. പിന്നീട് 2020-21 തുക ആവശ്യപ്പെട്ട് സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി കത്ത് നൽകിയെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. അതേസമയം കാലവർഷം കൂടി കനക്കുന്ന സാഹചര്യത്തിൽ സോഷ്യൽ ഓഡിറ്റിനെ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ ഇത് സാരമായി ബാധിക്കും. കെ ബി ശ്യാമപ്രസാദ്, കൈരളി ന്യൂസ്, പത്തനംതിട്ട.
കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതായി പഠനം. പ്രതിവാര തൊഴിലില്ലായ്മ നിരക്ക് 14.7% ഉയർന്നതായി സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി. മൂന്നാഴ്ചക്കിടെ തൊഴിലില്ലായ്മ 6.5% കൂടി. തൊഴിലില്ലായ്മ നിരക്ക് രണ്ടക്കം കടക്കുന്നത് 2020 ദേശീയ ലോക്ക്ഡൌണിന് ശേഷം ഇതാദ്യം. 2020 ദേശീയ ലോക്ഡൌണിന് ശേഷം കോവിഡ് നിയന്ത്രണങ്ങൾ ഒരിക്കൽ കൂടി രാജ്യത്ത് കടുത്ത തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്നുവെന്നാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ റിപ്പോർട്ട്. രാജ്യത്തെ പ്രതിവാര തൊഴിലില്ലായ്മ നിരക്ക് 14.7% കൂടിയെന്ന് CMEA വ്യക്തമാക്കി. മെയ് ആദ്യവാരം 8.2% ഉണ്ടായിരുന്ന പ്രതിവാര തൊഴിലില്ലായ്മ നിരക്ക് കഴിഞ്ഞയാഴ്ചയോടെ 14.7% വർദ്ധിച്ചു. മൂന്നാഴ്ചക്കിടെ ഉണ്ടായത് 6.5% വർധന. കഴിഞ്ഞ വർഷത്തെ സമ്പൂർണ്ണ ലോക്ഡൌണിന് ശേഷം ഇതാദ്യമായാണ് പ്രതിവാര തൊഴിലില്ലായ്മ നിരക്ക് രണ്ടക്കം കടക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത് തൊഴിലില്ലായ്മ വർദ്ധിക്കാൻ പ്രധാന കാരണമായി CMEA ചൂണ്ടിക്കാട്ടുന്നു. നഗരമേഖലയിലാണ് തൊഴിലില്ലായ്മ നിരക്ക് കൂടുതൽ. 17.4% മെയ് 3rd നഗരമേഖലയിലെ പ്രതിവാര തൊഴിലില്ലായ്മ നിരക്ക്. നഗരമേഖലയിൽ മൂന്നാഴ്ചക്കിടെ തൊഴിലില്ലായ്മ 7.3% വർദ്ധിച്ചു. ഏപ്രിൽ മുതൽ നഗരമേഖലയിലെ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണെന്ന് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമി CEO മഹേഷ് വ്യാസ് പറഞ്ഞു. ഗ്രാമീണ മേഖലയിൽ മൂന്നാഴ്ചക്കിടെ തൊഴിലില്ലായ്മ 6.1% വർദ്ധിച്ചത്. എന്നാൽ ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ നിരക്ക് മെയ് 2rd മെയ് 3rd കുറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. പാലക്കാട് കഞ്ചിക്കോട് അയ്യപ്പൻമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചു. പനങ്കാവ് സ്വദേശി അഞ്ചലദേവിയാണ് മരിച്ചത്. രാവിലെ 11 സംഭവം. പനങ്കാവ് സ്വദേശിയായ അഞ്ചലദേവി ഉൾപ്പെടെ 5 സംഘം അയ്യപ്പൻമല എന്ന പ്രദേശത്തെ സ്വകാര്യ തോട്ടത്തിൽ വിറക് ശേഖരിക്കുന്നതിനായി പോയ സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കൂടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് വനംവകുപ്പ് വാച്ചറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് അഞ്ചല ദേവിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മലമ്പുഴ MLA എ പ്രഭാകരൻ സംഭവം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് മരിച്ച അഞ്ജല ദേവിയുടെ കുടുംബത്തിന് 10 lakh rupees ധനസഹായം പ്രഖ്യാപിച്ചു. അടിയന്തര ധനസഹായമായി 5 lakh rupees ഉടൻ തന്നെ കൈമാറുമെന്ന് വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിന് 24 paisa ഡീസലിന് 27 paisa വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ പെട്രോൾ വില 93.55 rupees ഡീസലിന് 88.86 rupees. തിരുവനന്തപുരത്ത് പെട്രോളിന് 95.34 rupees ഡീസലിന് 90.63 rupees. ഈ മാസം മാത്രം 13rd ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത്. ഇനി നമുക്ക് മഴ സംബന്ധിച്ച വാർത്തയിലേക്ക് പോകണം. തലസ്ഥാനത്ത് മണിക്കൂറുകളായി കനത്ത മഴ തുടരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. അടുത്ത 3 hours 12 ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. 9 യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വൈകിട്ടോടെയാണ് ജില്ലയിൽ മഴ തുടങ്ങിയത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു പ്രസാദാണ് ചേരുന്നത്. വിഷ്ണു, സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്, ഒപ്പം തലസ്ഥാനത്ത് വലിയ രീതിയിൽ പല ഭാഗത്തും മഴ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. എന്താണ് ഏറ്റവും ഒടുവിലായി കാലാവസ്ഥാ വകുപ്പിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും പ്രിയ, സംസ്ഥാനത്ത് മണിക്കൂറുകളായി കനത്ത മഴ തുടരുകയാണ്. ഏതായാലും വ്യാസ് ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൻ്റെ ഭാഗമായാണ് ഈ കനത്ത മഴ തുടരുന്നത്. ഏതായാലും മൺസൂണിന് മുമ്പ് ഇതിപ്പോൾ ഒരു 2nd സംസ്ഥാനത്ത് മഴ കടുക്കുന്നത്. ആദ്യം അത് ടൗട്ടെ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിരുന്നു. ടൗട്ടെ ചുഴലിക്കാറ്റ് കേരള തീരത്ത് നിന്ന് പിൻവാങ്ങിയതോടുകൂടി തന്നെ തൊട്ടു പിന്നാലെ യാസിൻ്റെ പ്രഭാവത്തോടെയാണ് ഇപ്പോൾ യാസ് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയതോടെയും അതിൻ്റെ സഞ്ചാരപാതയിൽ കേരളം ഇല്ലെങ്കിലും അതിൻ്റെ പ്രഭാവത്തിലാണ് ഈ വലിയ രീതിയിലുള്ള മഴയും കാറ്റും അനുഭവപ്പെടുന്നത്. ഏതായാലും വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ ജില്ലകളിൽ കനത്ത മഴയും കാറ്റും ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. 9 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ തലസ്ഥാനത്തെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ മണിക്കൂറുകളായി കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ നഗരത്തിലെ വിവിധ പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. തമ്പാനൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീഴുന്നു. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ആളുകളുടെ വീടുകളിലേക്ക് വെള്ളം കയറി. ഏതായാലും തീരദേശ മേഖലകളടക്കം കനത്ത ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഈ സാഹചര്യത്തിൽ 9 യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അടുത്ത 3 hours
12 സംസ്ഥാനങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കുമുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തന്നെ തുടരും. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം, സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നിരിക്കണമെന്നുള്ള എല്ലാ ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഏതായാലും മുന്നറിയിപ്പുകൾ ഓരോന്നോരോന്നായി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് തീരദേശ മേഖലകളിൽ ഉള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണം, മത്സ്യത്തൊഴിലാളികളോട് കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മലയോര മേഖലകളിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങൾ ആളുകൾക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് ഇപ്പോൾ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തലസ്ഥാനത്ത് മണിക്കൂറുകളായി മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. വിശദാംശങ്ങളാണ് വിഷ്ണു പ്രസാദ് നൽകിയത്. ഇതോടെ 9 PM ന്യൂസ് പൂർണ്ണമാവുകയാണ്. അടുത്ത ബുള്ളറ്റിനുമായി അല്പസമയത്തിനകം അരുൺ ചേരും. നമസ്കാരം.